രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് പുനർനാമകരണം ചെയ്ത കേന്ദ്ര സർക്കാർ. ഗണതന്ത്ര മണ്ഡപ് എന്ന പേരിലാകും ഹാൾ അറിയപ്പെടുക. അശോക് ഹാളിന് അശോക് മണ്ഡപ് എന്ന പേരിലും പുനർനാമകരണം ചെയ്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതമുണ്ട്. ഗൗതം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാഷ്ട്രപതി ഭവനിലെ രണ്ട് പ്രധാനപ്പെട്ട ഹാളുകൾ, ഒന്ന് ദർബാർ ഹാൾ, അതോടൊപ്പം തന്നെ അശോക ഹാൾ, ഇതിന്റെ രണ്ടിന്റെയും പേരുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ മാറ്റിയിരിക്കുന്നത്. ഗണതന്ത്ര മണ്ഡപ് എന്ന പേരിലാകും ഇനിയും ദർബാർ ഹാൾ അറിയപ്പെടുന്നത്. ഒപ്പം അശോക് ഹാൾ അറിയപ്പെടുന്നത് അശോക് മണ്ഡപ് എന്ന പേരിലാകും. ബ്രിട്ടീഷുകാർ നൽകിയ പേരുകളും അതോടൊപ്പം തന്നെ ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിലനിന്ന അടിമത്തത്തിന്റെ അടയാളമായി നിൽക്കുന്ന കാര്യങ്ങളും നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമാണ് പുതിയ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. നമുക്കറിയാം, അടുത്ത കാലത്ത് രാജ്പത്ത് എന്ന വഴിയും അതോടൊപ്പം തന്നെ അതിന്റെ ഇരുവശങ്ങളിലായുള്ള സ്ഥലങ്ങളെയുമെല്ലാം അടയാളപ്പെടുത്തുന്ന രാജ്പത്ത് പാതയുടെ പേര് ഉൾപ്പെടെ കർത്തവ്യപത്ത് എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു. ഒപ്പം ബ്രിട്ടീഷ് അടയാളങ്ങളെല്ലാം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരം പേരുകൾ മാറ്റുകയും സ്ഥലപ്പേരുകൾ പുനർനാമകരണം ചെയ്യുകയും ചെയ്യുന്ന നടപടി, അത് കേന്ദ്ര സർക്കാർ മാത്രമല്ല ബി ജെ പി അധികാരത്തിലിരിക്കുന്ന യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ ദർബാർ ഹാളിന്റെയും അതോടൊപ്പം തന്നെ അശോക ഹാളിന്റെയും പേരുകൾ ഇപ്പോൾ ഗണതന്ത്ര മണ്ഡപ് അതോടൊപ്പം തന്നെ അശോക് മണ്ഡപ് എന്ന പേരിൽ മാറ്റിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനും അതേപോലെ ദർബാർ ഹാളിനാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഗണതന്ത്ര മണ്ഡപ് എന്ന പേരിലാണ് ഹാളിനി അറിയപ്പെടുക. അശോക ഹാളിന്റെ പേര് അശോക് മണ്ഡപ് എന്ന പേരിലും പുനർനാമകരണം ചെയ്തു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.